കേന്ദ്ര സർക്കാരിന്റെ അപെക്സ് ബോഡി രൂപീകരണം സഹകരണ മേഖലയെ ദുർബലമാക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ. കേന്ദ്രത്തിന്റെ സഹകരണ മന്ത്രാലയ രൂപീകരണം സംസ്ഥാന അധികാരത്തിലേക്ക് കടന്നു കയറാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങൾ സംസ്ഥാനം നിരീക്ഷിക്കുന്നുണ്ടെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. 14ാം കേരള നിയമസഭ നമ്മൾ യോജിച്ച ഒരു പ്രമേയം പാസാക്കി കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊടുത്തിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ഒരു മന്ത്രാലയം തന്നെ രൂപീകരിച്ച് ചില പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ നിരീക്ഷിച്ചതിന് ശേഷമേ നമുക്ക് ഇതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടന്ന് സംസാരിക്കാൻ കഴിയും. 1961ലെ ആദായ നികുതി വകുപ്പിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് 194N വകുപ്പ് കൂടി ഈ കഴിഞ്ഞ 2020ലെ ഭേദഗതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മുടെ സഹകരണ ബാങ്കുകൾക്ക് ബാധകമായി വരുന്നത് ഒരു പ്രശ്നമായി വന്നിട്ടുണ്ട്. അതേസമയത്ത് സഹകരണ സംഘങ്ങൾക്ക് ഉള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടി സുപ്രീംകോടതി വിധിയിലൂടെ പല രൂപത്തിൽ നിധി എന്ന പേരിൽ, അതോടൊപ്പം തന്നെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ശാഖകൾ എന്ന പേരിൽ പലിശ നിയന്ത്രണത്തിനൊന്നും അവർക്ക് കേരള ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ RCS നിർദ്ദേശം ബാധകമല്ല എന്ന നിലയ്ക്ക് അവരിഷ്ടം പോലെ പലിശ നിരക്കുകളൊക്കെ മാറ്റി ഇപ്പോൾ ഡെപ്പോസിറ്റ് ക്യാൻവാസ് ചെയ്യുന്നൊരവസ്ഥ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഗൗരവമായി കാണുന്നു. ഇത് സംബന്ധിച്ച് നിയമപരമായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്ന കാര്യം അഡ്വക്കേറ്റ് ജനറലുമായി ഞങ്ങൾ സംസാരിച്ച് ഈ രംഗത്ത് ഒരു കേസിന് സാധ്യതയുള്ള കാര്യം നീങ്ങുകയാണ്.